പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുത്തു വരുന്നില്ല. ഇവിടെ ദൈവവചനം സ്വീകരിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്വന്തമാക്കുവാൻ പിതാവായ ദൈവം ആകർഷിക്കാതെ ഒരുവനും പുത്രനിലേക്ക് കടന്നു വരുന്നില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയും നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ ആകർഷിക്കപ്പെട്ടത് കൊണ്ടാണ് പരിശുദ്ധമായ ഈ സ്ഥലത്ത് കടന്നു വരുവാനായിട്ട് സാധിച്ചത്. എളുപ്പമല്ല വിശുദ്ധ സ്ഥലങ്ങളിലൂടെ വ്യാപരിക്കുക കടന്നു പോവുക എന്ന് പറയുന്ന എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇന്ന് വിദേശത്തുള്ളൊരു കുടുംബം അവർ വിശുദ്ധ സ്ഥലങ്ങളിലൂടെയെല്ലാം സഞ്ചരിക്കുകയും അവർ പറഞ്ഞൊരു കാര്യം, കുഞ്ഞുങ്ങളെല്ലാം രോഗം പീഠങ്ങളിലേക്ക് കടന്നുപോയി, കൊണ്ടുപോകുന്ന വഴിക്കെല്ലാം കുഞ്ഞുങ്ങൾക്കെല്ലാം രോഗങ്ങളാണ്. പ്രാർത്ഥിക്കണം, എളുപ്പമല്ല. വിശുദ്ധ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പം ശരീരത്തിലുള്ള ചില പീഡകൾ, വ്യാധികൾ വെളിപ്പെട്ട് അത് നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകും. അഭിഷേകമുള്ള സ്ഥലങ്ങളിൽ ദൈവജനം പ്രവേശിക്കപ്പെടുമ്പോൾ അവരുടെ ശരീരത്തിലുള്ള അശുദ്ധി അതവരുടെ ശരീരങ്ങളിൽ നിന്ന് വിട്ടകന്നു പോവുകയും വിശുദ്ധ സ്ഥലങ്ങളിലൂടെ നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചാൽ അത് നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ദൈവ സാന്നിധ്യത്തിൻ്റെ ആ വലിയ അഭിഷേകം, അതാണ് യെശയ്യ 66:2 വചനം പറയുന്നത്. ആത്മാവിൽ എളിമ, അനുതാപം, അവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ശരീരത്തിൽ അറിയാൻ കഴിയും. ഒരു കുളിർ അനുഭവം നമ്മുടെ ശരീരത്തിൽ കിട്ടും. അഭിഷേകമുള്ള സ്ഥലങ്ങളിൽ വചനം കേൾക്കുമ്പോൾ, പരിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്ന സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ വലിയ ഒരു കുളിർ അനുഭവം ഉണ്ടാകുമെന്ന് യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 66:2 തിരുവചനം നമ്മെ പഠിപ്പിക്കുകയും ഒരു കുളിർ അനുഭവം, വിശ്വാസ പ്രമാണം നാം ഏറ്റു ചെല്ലുമ്പോൾ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഒരു കുളിർ അനുഭവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. വിശ്വാസത്തിൻ്റെ ആ മഹാരഹസ്യം ഏറ്റുപറയുമ്പോൾ, സഭയോട് ചേർന്ന് ഏറ്റുപറയുമ്പോൾ ആ അരൂപി നമ്മളിലേക്ക് ചലിക്കപ്പെടുക. വിശ്വാസത്തിൻ്റെ ആ വലിയ അബ്രഹാം പിതാവിനിലൂടെ നൽകപ്പെട്ട വിശ്വാസത്തിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടുകയും അബ്രഹത്തെയും അവൻ്റെ സന്തതികളെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തു. അബ്രഹത്തിൻ്റെ സന്തതികളായ നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് സൗജന്യമായിട്ട് അനുഗ്രഹിക്കുവാൻ സ്വപുത്രനെ തന്നെ പിതാവായ ദൈവം നമ്മളിലേക്ക് അയച്ചിരിക്കുകയും നമ്മുടെ പാടുവീടുകളെ മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുകയും. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ സെൻറ് ആൻ്റണീസ് പള്ളിയിൽ ധ്യാനത്തിനായിട്ട് പോയി. ഞാൻ ഒരു 3 വർഷം മുമ്പ് അവിടെ ധ്യാനിപ്പിക്കാൻ വേണ്ടി ചെന്നതാണ്. വീണ്ടും അവർ നിർബന്ധിച്ചു. അടുത്ത ആഴ്ച അപ്പം തിരക്കുള്ള സമയം, അച്ഛനോട് ഞാൻ വെച്ചാൽ തിരക്കാം, ബ്രദറിൻ്റെ സമയം പറഞ്ഞാൽ മതി, ആ സമയത്ത് നമുക്ക് ധ്യാനം റെഡിയാക്കാം. ഇവിടെ അങ്ങനെ ഞാനൊരു സമയം പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളില്ല. ആ സമയത്ത് തന്നെ അവർ ധ്യാനം ക്രമീകരിച്ചു, ധ്യാനമൊക്കെ കഴിഞ്ഞു. ധ്യാനത്തിൻ്റെ 2-ാമത്തെ ദിവസം അച്ഛൻ വളരെ സന്തോഷത്തോടെ പറയും, ബ്രദറെ കഴിഞ്ഞ പ്രാവശ്യം വചനം പ്രഘോഷിക്കപ്പെട്ട സമയത്ത് ഓപ്പറേഷന് വിധേയനായേണ്ട ഒരു കുഞ്ഞിൻ്റെ ആ രോഗാവസ്ഥ ആ ദേവാലയത്തിൽ വെച്ച് തന്നെ സൗഖ്യം പ്രാപിച്ചു. ഇവിടെ ദൈവ സാന്നിധ്യം ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുകയും ദൈവവചനം പ്രഘോഷിച്ചപ്പോൾ, ആ ദൈവവചനം കേട്ടപ്പം വചനമായ ദൈവത്തിൻ്റെ സാന്നിധ്യം കാതുകളിലൂടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിച്ചപ്പം അത് സൗഖ്യമായിട്ട് തീർന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയും. ദൈവത്തിൻ്റെ വാക്കുകളാണ് ഇവിടെ ഉരുവിടുന്നത്. ആ ദൈവത്തിൻ്റെ വാക്കുകൾ ദൈവജനം ശ്രദ്ധാപൂർവം കേൾക്കുമ്പോൾ അത് സൗഖ്യമായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും വചനം കേൾക്കുവാനുള്ള ഒരു വലിയ തീഷ്ണതയാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടത്. യേശുവിനെക്കുറിച്ച് അറിയുവാൻ, യേശു പറഞ്ഞ കാര്യങ്ങൾ അറിയുവാനുള്ള ഒരു തീഷ്ണത നമ്മുടെ ഹൃദയതലങ്ങളിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായും ആ വലിയ സൗഖ്യത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമുക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹാലലുയ്യ, ഹാലലുയ്യ. ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം വ്യാപരിക്കപ്പെടുന്നേ, ശക്തി വ്യാപരിക്കട്ടെ, ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ, ദൈവത്തിൻ്റെ മഹത്വം എല്ലാ മക്കളിലും വന്നു നിറയട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യോഹന്നാന്റെ സുവിശേഷം 10:1 തിരുവചനം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. ഞാൻ വാതിലാണെന്ന് യേശോ ഓർമ്മപ്പെടുത്തുകയും ആടുകൾ ഈ വാതിലിലൂടെയാണ് പ്രവേശിക്കപ്പെടുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നാം ഓരോരുത്തരും ചെല്ലുന്നതെന്ന് പുത്രനായ യേശു ക്രിസ്തുവിലൂടെ
പിതാവായ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയും പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിലൂടെയാണ് പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ എന്ന് തിരുവചനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണടച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ നല്ല ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23:1 എൻ്റെ മേച്ച സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം. കർത്താവിൻ്റെ മേച്ചിൽപ്പുറത്ത് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആടുകളെ ചിതറിക്കുന്നവർക്ക് ശാപമെന്ന് ജെറമിയ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുകയും ചിതറിച്ചു കളയുകയും. ഇങ്ങനെയുള്ള ശുശ്രൂഷ നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആടുകൾ നല്ല മേച്ചിൽപ്പുറങ്ങളിൽ വന്ന് മേഞ്ഞ് അവ തൃപ്തി അടയുമ്പോൾ ഇങ്ങനെയുള്ള മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടന്നു വന്ന് ആടുകളെ ചിതറിച്ച് കളയുന്ന വ്യക്തികൾക്ക് ശാപമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും നമ്മളിങ്ങനെയുള്ള ശുശ്രൂഷകൾ വളർന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിനെ ചിതറിച്ചു കളയുവാൻ വേണ്ടി ചില വ്യക്തികൾ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് അവരിവിടെ ഉള്ളവരെ വഴിതെറ്റിച്ചു കൊണ്ടുപോകും. ഒരു അക്രൈസ്തവയായ ഒരു സഹോദരി മഞ്ഞാക്കളച്ചൻ്റെ കാലത്ത് ധ്യാനം കൂടി ഈ സഹോദരിക്ക് വലിയ വിശ്വാസം കിട്ടി. കാരണം പരിശുദ്ധാത്മാവിനെ നഗ്നനേത്രം കൊണ്ട് കാണുവാനായിട്ട് ആ സഹോദരിക്ക് സാധിച്ചു. ഈശോയെ നഗ്നനേത്രം കൊണ്ട് ഈ വിജാതീയ സ്ത്രീ നേരിൽ മുഖാമുഖം കണ്ട് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ട കാലഘട്ടങ്ങൾ കടന്നുപോയി. അച്ഛൻ ഇവിടെ ദേശത്തു നിന്ന് മറുദേശത്തേക്ക് പോയപ്പം ഇവരെ കൊണ്ടുപോകാൻ നയിക്കാനായിട്ട് ഇടയനില്ലാതായി. ആ സമയത്ത് വീണ്ടും ഇവര് ആ പഴയ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോയപ്പം ഇവർക്ക് ഈ അഭിഷേകം ചൈതന്യം ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഈ ശുശ്രൂഷ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഈ സഹോദരി വലിയ വിശ്വാസത്തോടെ കടന്നു. എനിക്ക് ആ നഷ്ടപ്പെട്ട ആ കൃപ ഒന്ന് തിരിച്ചു കിട്ടാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ. ആ ഈശോയെ നേരിട്ട് കണ്ടപ്പം എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം കുടമാളൂർ നടന്ന ശുശ്രൂഷയിലൊരു അക്രൈസ്തവ സഹോദരി രക്തസ്രാവകാരിയ ഇവിടെ വിശ്വാസത്തോടെ ഈശോയുടെ സന്നദ്ധയിൽ അവൾ ഏറ്റുപറഞ്ഞ് എന്നെ സുഖപ്പെടുത്തിയാൽ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താം. പൊടുന്നനവെ തന്നെ ആ മകളെ ഈശോ സുഖപ്പെടുത്തിയെന്ന് സാക്ഷ്യപ്പെടുത്തുകയും അവൾ വിശ്വാസത്തോടെ തിരുവചനം കേട്ടുകൊണ്ട് ആ വചനത്തിലൂടെ തന്നെ സുഖപ്പെടുത്തുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കും, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും, ഈശുവായാണ് എന്നെ സുഖപ്പെടുത്തുന്നത് ഞാൻ ദൈവജനത്തോട് പറയുമെന്ന് അവൾ ഹൃദയത്തിൽ വിചാരിച്ചപ്പോൾ അവളുടെ രക്തസ്രാവം നിലച്ചു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനമാണ് അവളെ സുഖപ്പെടുത്തിയത്. ഇവിടെ ഈശോ പറഞ്ഞ കാര്യങ്ങൾ, പ്രവാചകന്മാരിൽ അരുളി ചെയ്ത വചനങ്ങൾ, അതാണ് പ്രഘോഷിക്കപ്പെടുന്നത്. ആ പ്രഘോഷിക്കപ്പെടുന്ന വചനമാണ്, അത് ദൈവമാണ്, ആ വചനമാണ് സുഖപ്പെടുത്തുന്നത്. പരിശുദ്ധ കുർബാനയിൽ എന്താ സംഭവിക്കുന്നത്? ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ ആ വചനം ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനം, അത് ദൈവം തന്നെയാണ്. ഇവിടെ ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിലേക്കൊക്കെ വിശ്വാസത്തോടെ ഞാൻ സ്വീകരിക്കും, എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നത്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ സഹോദരി ഇങ്ങനെ ആഗ്രഹിക്കുക, ഈ ഒരു അഭിഷേകം എനിക്ക് കിട്ടണം. ഈ വലിയ തീക്ഷ്ണതയോടുകൂടി ഇവിടെ ദേവാലയത്തിൽ വരാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിവിടരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇവിടെ ചരിത്ര ഇവൾക്കൊരു ഉണർവുണ്ടാകാൻ തുടങ്ങി. ഈ സഹോദരി കുറേ കാലങ്ങളിൽ പ്രാർത്ഥിച്ച് ഇവളുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങി. മകളിൻ്റെ വിവാഹം നടക്കാതിരിക്കുന്നത് നടന്നു. അങ്ങനെ വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സഹോദരി ഈ സഹോദരിയെ കൂട്ടായ്മയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി, വേറെ സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ ഇരുത്തിരിക്കുക. ഏകദേശം 1.5-2 വർഷം കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു. ബ്രദറെ, ഞാൻ ചിത്രകാലം എവിടെയായിരുന്നു? പറഞ്ഞു, ഇങ്ങനെ ഒരു സഹോദരി എന്നെ കൂട്ടിക്കൊണ്ടുപോയി, തിരിച്ചെനിക്ക് വരാൻ പറ്റുന്നില്ല. ഇവിടെ ആ വലിയ ദൈവാനുഗ്രഹത്തിലായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം അവിടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൂട്ടായ്മയിൽ നിന്ന് ആ ആടിനെ ചിതറിച്ചു കളഞ്ഞു. അങ്ങനെയുള്ളവർക്ക് ദുരിതമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി തിരുവചനത്താൽ നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, കൃപ വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയാ. എസക്കിയൽ പ്രവാചകന്റെ പുസ്തകം 34:2 തിരുവചനം, മനുഷ്യപുത്രൻ ഇസ്രായേലിന്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക, അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിന്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം, തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന ഇടയന്മാർ. ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ആ ശുശ്രൂഷ എന്തിനു വേണ്ടിയാ? തങ്ങളുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ തന്നെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് വലിയ ദുരിതത്തിലേക്ക് കടന്നു പോകുമെന്ന് ഇസ്രായേലിന്റെ ഇടയന്മാരോട് ദൈവമായ കർത്താവ് അരുളി ചെയ്യും. അവർക്ക് വേണ്ടി തന്നെ അവർ ചെയ്യും. അവരുടെ പേരിനും അവരുടെ പ്രശസ്തിക്കും വേണ്ടി അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ആടുകളെ മേയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥതയോടുകൂടി ശുശ്രൂഷ ചെയ്യുമ്പോഴാണ്, തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ പെരുമയ്ക്ക് വേണ്ടി, പേരിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷകരോട്, ഇടയന്മാരോട് കർത്താവ് പറയുന്ന ഒറ്റ കാര്യമാ ദുരിതമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിന് വേണ്ടി എളിമയോടെ ദൈവസന്നദ്ധിയിൽ ശുശ്രൂഷ ചെയ്യണമെന്ന് ദൈവമായ കർത്താവ് പ്രവാചകന്മാരിലൂടെ ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. കരമുയർത്തി ദൈവമായ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എൻ്റെ പേരിന് വേണ്ടി, എൻ്റെ പ്രശസ്തിക്ക് വേണ്ടി ഞാൻ ആടുകളെ മേയ്ക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, എനിക്കുണ്ടാകുന്നത് ദുരിതമാണെന്ന് പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നും ദുരിതമാണ്, എന്നും ദുരന്തങ്ങളാണ്. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തീർന്നിട്ട് നേരമില്ല. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കും. നിസ്വാർത്ഥമായ, സ്വാർത്ഥതയില്ലാത്ത ഒരു ശുശ്രൂഷയാണ് ദൈവസന്നദ്ധിയിൽ ദൈവമക്കൾ ചെയ്യേണ്ടതെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി എളിമയോടെ ദൈവസന്നദ്ധിയിൽ വേല ചെയ്യുമ്പോൾ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വെളിപ്പെടും. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഒരിക്കൽ കൂടി വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ദൈവകൃപ വ്യാപരിക്കപ്പെടട്ടെ. എളിമയോടെ ദൈവസന്നെ ശുശ്രൂഷ ചെയ്യുവാനുള്ള, സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥതയോടുകൂടി ദൈവസന്നതിൽ വേല ചെയ്യുവാനുള്ള ആ വലിയ കൃപയ്ക്കായിട്ട് ദൈവസന്നതി നമുക്ക് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, ആടുകൾ അവരെ ശ്രവിച്ചില്ല. ആടുകൾ അവരെ ശ്രവിച്ചില്ല. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മ. യേശുവിൻ്റെ നാമം പറഞ്ഞ്, ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് നിങ്ങളുടെ ഇടയിലേക്ക് വന്നവരാരും ദൈവത്തിൻ്റെ സാന്നിധ്യമല്ല എന്ന്, ദൈവത്തിൻ്റെ മക്കളല്ല എന്ന് ഓർമ്മപ്പെടുത്തി, ദൈവത്തിൻ്റെ പ്രവാചകന്മാരല്ല എന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയും, വ്യാജ പ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന്, ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ്, ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നു എന്ന് ദൈവമായ കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ പറഞ്ഞ, പിതാവ് പറഞ്ഞു വിട്ട കാര്യങ്ങൾ പുത്രൻ അതേപടി ദൈവജനത്തോട് പറയുകയാണ്. അവർ, ആടുകൾ അവരെ ശ്രദ്ധിച്ചില്ല. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവർ രക്ഷ പ്രാപിക്കും. പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഈ രക്ഷയെന്ന് വ്യക്തമായിട്ട് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയാണ്. ഞാനാണ് വാതിലെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുക. എന്നിലൂടെ അല്ലാതെ ആർക്കും രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കത്തില്ല. പരിശുദ്ധ കുർബാനയിലൂടെ അല്ലാതെ, എന്നിലൂടെ അല്ലാതെ ആർക്കും ഈ രക്ഷ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കത്തില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പാഴമായ സ്നേഹം, അതെപ്രകാരം ഉള്ള സ്നേഹമാണെന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചുകൊണ്ട്, തിരുവചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയും, മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും കള്ളന്മാർ വരുന്നത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാൻ വേണ്ടിയാണ്. യേശു വന്നിരിക്കുന്നത് നമ്മളിൽ ജീവൻ ഉണ്ടാകുവാൻ, ആത്മീയമായ മരവിപ്പിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു ഉണർവ് തരുവാൻ വേണ്ടി, ആത്മീയമായ ഒരു ഉന്മേഷം തരുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുക. ആത്മീയ ഉണർവാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. നമ്മൾ മരവിച്ച അവസ്ഥയാണ്, അല്ല ചില പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന അവസ്ഥ, ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളിലേക്ക് നോക്കിയിരുന്ന് നമ്മൾ വേദനിക്കുന്ന, വിഷമിക്കുന്ന അവസ്ഥയിലേക്ക് കർത്താവിന് കടന്നു വരാനായിട്ട് സാധിക്കത്തില്ല. ആരെല്ലാം ക്രിസ്തുവിനെ അന്വേഷിക്കുന്നുണ്ടോ, സക്കയൂസ് ഈശോയെ അന്വേഷിച്ചു, ഈശോയെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുക,
ആ വലിയ കഷ്ടപ്പാടുകളിലൂടെ അല്ലെങ്കിൽ വലിയ ത്യാഗത്തിലൂടെയാണ് ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ആ രക്ഷയെ അനുഭവിക്കുവാനായിട്ട് സക്കേയൂസിന്റെ ജീവിതത്തിൽ സാധിച്ചത്. ഇവിടെ നമ്മൾ കഷ്ടപ്പെടാതെ എളുപ്പത്തിൽ ദൈവരാജ്യം പ്രാപിക്കുവാൻ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. ചില സഹനങ്ങളിലൂടെ ചില വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ആ വേദനയ്ക്ക് അപ്പുറത്ത് അതിനെ സുഖപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ആ വേദനയെ ഒപ്പിയെടുക്കുവാൻ സന്നദ്ധനായ നല്ലിടനായ ദൈവത്തെ കണ്ടെത്തുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വേദനകൾ ഇല്ലായ്മ. വേദനയിലിട്ട് നോക്കിയിരുന്നാലോ, പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരുന്നാലോ, പ്രശ്നത്തെക്കുറിച്ച് രാവും പകലും ധ്യാനിച്ചാലോ എന്താ സംഭവിക്കുന്നത്? ഇന്ന് ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവിടെ ചെല്ലാനിടയായത് ഒരു മരിച്ച ഭവനം ചെന്ന തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചി നേരത്തെ തൊട്ട് പ്രേരണ വരുന്നു. അപ്പം ചേച്ചി കുറച്ച് ഒന്നും ഞങ്ങളുടെ വീട്ടിലൊന്ന് കയറിയിട്ട് പോവോ. അപ്പം ആ വീട്ടിലെ ചില പ്രശ്നങ്ങൾ ചില വേദനകൾ ആവർത്തിച്ച് ഈ സഹോദരി പറയുമ്പോൾ ജീവിത പങ്കാളി പറയുക, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് എന്തിനാണ് നീ രാപകൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്? ആ പ്രശ്നങ്ങൾക്കപ്പുറത്ത് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കില്ലേ എന്ന് ആ സഹോദരൻ ആ സഹോദരിയെ ഓർമ്മപ്പെടുത്തി കരമുയർത്തി ആ നല്ല ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ഞാൻ നല്ലിടയനാണ്, നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഇടയൻ എപ്രകാരമായിരിക്കും ആടുകൾ നശിച്ചു പോകാതിരിക്കുവാൻ, ആടുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, ഏതെല്ലാം തരത്തിൽ അല്ലെങ്കിൽ ഏതെല്ലാം അപകടത്തിൽപ്പെട്ടാലും ആ അപകടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ആടുകളെ നേടിയെടുക്കുന്ന നല്ലിടയൻ, ആ ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയും മോശയ്ക്ക് ഒരാടിനെ നഷ്ടപ്പെടുകയാണ്. ഒത്തിരി ആടുകളുണ്ട്, അതിലൊരാടിനെ നഷ്ടപ്പെട്ട് അതൊരു മുള്ളിനിടയിലേക്ക് കയറിപ്പോയി. ഇവിടെ മോശ എന്ത് ചെയ്തേ? ആ മുള്ളുകൾക്കിടയിൽ കയറിയാൽ പ്രിയപ്പെട്ടവരെ അവിടെ എന്ത് സംഭവിക്കും? ശരീരം മുറിയും. മോശയ്ക്ക് വേണമെങ്കിൽ ആടുകളെ ആ ആട് അട്ടുകുഞ്ഞിനെ ഉപേക്ഷിച്ചിരുന്നു, കാരണം ഇഷ്ടം പോലെ പെറ്റുപിരികൊണ്ടിരിക്കുക. പൊറാഞ്ഞിട്ട് തൻ്റേതുമല്ല അമ്മായിപ്പൻ്റെ ആടിനെ മേയ്ക്കാൻ ഏൽപ്പിച്ചത്. നമ്മളാണ് എന്ത് ചെയ്യും? അത് പോട്ടെന്ന് വിചാരിക്കും. പക്ഷെ മോശ അതല്ല ചെയ്തത്. മോശ ഒരു നല്ലിടനായിട്ട് ദൈവം കാണുകയും പ്രിയ ദൈവജനമേ, മോശ ഈ മുള്ളുകളുടെ ഇടയിലൂടെ കയറി ചെന്ന് ആ ആടിനെ ആ മുള്ളുകൾക്കിടയിൽ നിന്ന് ആട്ടുകുഞ്ഞിനെ വലിച്ചൂരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് കടന്നു വരുമ്പോൾ മോശയുടെ ശരീരത്തിൽ മുറിവുകളുണ്ട്. രക്തം ചിന്തിയാണ് ആ ആടിനെ മോശ മോചിപ്പിച്ചെടുക്കുന്നത്. ഇത് കണ്ട ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷയുടെ മാർഗങ്ങളിലൂടെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് പ്രവേശിപ്പിക്കുവാൻ ദൈവം ഏൽപ്പിച്ചത് ഈ മോശയാണ്. മോശ നല്ലിടയനായി പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ ഇസ്രായേൽ ജനത്തെ പരിപാലിക്കുവാനായി, ഇസ്രായേൽ ജനത്തെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാനായി ദൈവം തെരഞ്ഞെടുത്തത് പ്രിയപ്പെട്ടവരെ, ഈ ആത്മാർത്ഥതയും വിശ്വസ്തയും ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഈ പ്രവൃത്തിയുമാണ് മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ദൈവമായ കർത്താവ് കൃപ കൊടുത്തത്, അല്ലെങ്കിൽ ആ വലിയ വരം കൊടുത്തത്. കരമുയർത്തി നമുക്ക് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുന്ന കാണുമ്പോൾ ഏത് ത്യാഗവും ചെയ്ത് മരണം പോലും ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അല്ലെ രക്തം ചിന്തേണ്ടി വന്നാലും നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നത് കാണുമ്പോഴാണ് ദൈവമായ കർത്താവ് കൃപ നൽകി നമ്മെ അനുഗ്രഹിക്കുന്നത്. രക്തസാക്ഷിത്വം ഉണ്ടാകുന്ന എപ്പോഴാ? ജീവൻ കൊടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് രക്തസാക്ഷിത്വത്തിൻ്റെ ആ വലിയ കൃപയുടെ അഭിഷേകം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവനോട് കൂടെ പോയി മരിക്കാമെന്നുള്ള ആ ഒരു തീഷ്ണതയാണ് ഭാരത അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ശ്ലീഹായിക്ക് ആ വലിയ കൃപയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചത്. ഇവിടെ അതുകൊണ്ടാണ് അവിശ്വാസത്തിൻ്റെ ദേശമായ ഭാരതദേശത്തേക്ക് വിശുദ്ധ തോമസ് ശ്ലീഹായെ ദൈവം അയക്കുകയും അല്പത്വം വിശ്വാസത്തിൽ അല്പത്വമുള്ള ഇന്നും അങ്ങനെ തന്നെ വിശ്വാസത്തിൽ വലിയ കുറവില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ധ്യാനിപ്പിച്ചപ്പോൾ അച്ഛനൊരു കുടുംബത്തെ കൊണ്ടുവന്ന് പ്രശ്നമാണ്, കിഡ്നിക്ക് രോഗമാണ്. അപ്പോൾ ആ സഹോദരി പറയുന്നത് ഞാൻ അബോർഷൻ ചെയ്തിട്ടുണ്ട്,
അതൊരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ആയിരം പ്രാവശ്യം സഹോദരി കുമ്പസാരിക്കുകയും ചെയ്തു, അതിനെക്കുറിച്ച് ഓർത്ത് കണ്ണുനീരൊഴുക്കുകയൊക്കെ ചെയ്തു. അവിടെ ഒരു തരത്തിലുള്ള ശാപത്തിൻ്റെയോ പാപത്തിൻ്റെയോ പൈശാചികതയോ ബന്ധന സഹോദരിൽ, കാരണം ആ സഹോദരി പരിപൂർണമായും അനുതപിച്ചു. ഇവിടെ പിന്നെന്താ അവിടെ പ്രശ്നം എന്താ? ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം കാണുകയാണ്. അവരുടെ ആ ഒരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അറിയുവാൻ വേണ്ടി, ഭാവിയെക്കുറിച്ച് അറിയുവാൻ വേണ്ടി ഭാവി പ്രവചിക്കുന്ന തൊട്ടടുത്തുള്ള ഒരു സഹോദരൻ അല്ലെങ്കിൽ അടുത്ത് പോയി അവളുടെ ഭാവിയെക്കുറിച്ച് അറിഞ്ഞ് അവിടെ സമ്പത്ത് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിലൂടെ ഒരു രോഗത്തിൻ്റെ അരൂപി ഈ സഹോദരിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു. അത് കിഡ്നിയുടെയിലേക്കുള്ള ആ നേർവിൽ ബ്ലോക്ക് സൃഷ്ടിച്ചുകൊണ്ട് ഇതവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം സൗഖ്യം പ്രാപിക്കാത്തതിന് കാരണം അതിനെക്കുറിച്ച് ഓർക്കുകയോ അതിനെക്കുറിച്ച് അനുദപിക്കുകയോ ചെയ്തിട്ടില്ല. പ്രിയ ദൈവജനമേ, ഇത് വെളിപ്പെടുത്തിയപ്പം ആ സഹോദരി എടുത്ത വായി പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം സംഭവിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം പെട്ടെന്ന് തന്നെ അവൾ പറഞ്ഞു, ഇങ്ങനൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സഹോദരി നീ അതിനെക്കുറിച്ച് ഓർത്ത് നീ എപ്പോൾ അനുദപിച്ചോ, നീ നല്ലിടനായ യേശുവിൽ നിന്ന് അകന്ന് വ്യാജം പ്രവചിക്കുന്ന ആ വ്യക്തികളിലേക്ക് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ചെന്നായിക്കിടക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആ ചെന്നായിയാണ് നിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ ചെന്നായിയുടെ ഉപദ്രവം അവളിൽ നിന്ന് അകന്നുപോയാൽ അവൾ ദൈവരാജ്യത്തിലേക്ക് നല്ലിടനായ യേശുവിൻ്റെ അടുത്തേക്ക് അവൾ കടന്നു ചെന്നാൽ ആ തിരുമാറിനോട് ചേർത്ത് വെച്ച് അവളെ സുഖപ്പെടുത്തുവാൻ ആ മുറിവിനെ ഉണക്കുവാൻ സന്നദ്ധനായ ഒരു ദൈവമാണ് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കൃപ വ്യാപരിക്കപ്പെടട്ടെ. പ്രമാണ ലംഘനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇടയനെ വിട്ട് ആടുകൾ തോന്നിവാസം പോകുകയും അവൻ ആടുകളെ പോലെ വഴിതെറ്റിപ്പോയി അവർക്ക് ഇഷ്ടമുള്ള വഴിക്ക് പോയി എന്ന് ഏശയ്യ ദീർഘദർശിയിലൂടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായി കൂലിക്കാലം ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. വ്യാജ പ്രവാചകന്മാരുടെ ഇടയിലേക്ക് നിങ്ങൾ കടന്നു പോകരുതെന്ന് ഈശോ ഓർമ്മപ്പെടുത്തി. ഇന്ന് ഈ കാലഘട്ടത്തിലുള്ള വ്യാജം പറയുന്ന പ്രവാചകന്മാർ ഇന്ന് ഈ നമ്മുടെ ഇടയിൽ ഉണ്ട്. അന്തോനീസിന്റെ ആളാണ്, പരിശുദ്ധ കന്യാമറിയത്തിന്റെ ആളാണ്, സെബസ്ത്യാനോസിന്റെ ആളാണെന്ന് പറഞ്ഞ് വീടുകളിൽ ഇങ്ങനെ പറഞ്ഞ് അവരുടെ ഫോട്ടോയൊക്കെ വെച്ച് വിശുദ്ധയുടെ രൂപങ്ങളൊക്കെ വെച്ചിട്ട് വ്യാജമായ പ്രവചനം നടത്തുന്ന ഒത്തിരിയേറെ വ്യാജ പ്രവാചകന്മാർ ഇന്ന് ഭൂമിയിൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും അവർക്ക് നമ്മളൊരു ഉത്തരവാദിത്വമൊന്നുമില്ല. സഭയിൽ അങ്ങനെയല്ല. ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ സഭ വേദനിക്കുകയും സഭാമക്കള് വേദനിക്കുകയും ഒരു ഒന്നിന് കുറവ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഴപ്പം വരുമ്പോൾ സഭയിലെ മക്കള് ഒന്ന് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ആ സൗഖ്യത്തിനായിട്ട് അല്ലെങ്കിൽ കൃപയ്ക്കായിട്ട്. പ്രിയപ്പെട്ടവരെ, നല്ലിടയനല്ലെങ്കിലോ കൂലിക്ക് വന്നവനാണെങ്കിലോ അവനെന്തിനു വേണ്ടി നിൽക്കുന്നേ? ഈ ചില്ലറ മേടിക്കാൻ വേണ്ടി നിൽക്കുകയും സമ്പത്തിനു വേണ്ടിയാണ് അവിടെ അധ്വാനിക്കുന്നത്. അവിടെ വേല നാടുകളെ നോക്കുന്ന എന്തിനു വേണ്ടിയാ? സമ്പത്തിനു വേണ്ടി നോക്കിയിരിക്കുക. ആടുകളിൽ നിന്ന് ലഭിക്കുന്ന ആ സമ്പാദ്യത്തെ മാത്രം നോക്കിയിരിക്കുന്ന ഇടയൻ, വ്യാജ ഇടയന്മാർ ഉണ്ട് എന്ന് കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി ചെന്നായ്ക്കൾ വന്ന് നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പൈശാചിക തിന്മകൾ നമ്മളിലേക്ക് കടന്നു വരും. ഈ പൈശാചിക തിന്മകൾ കടന്നു വരുമ്പോൾ നമുക്കെന്തെങ്കിലും പീഡകളോ വ്യാധികളോ ഉണ്ടായെങ്കിൽ അവർക്കതൊരു പ്രശ്നമല്ല, അവർക്കതൊരു വേദനയല്ല. ഇവിടെ ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത്, സഭയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തെ പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ സഭയിൽ ദൈവം നൽകിയിട്ടുണ്ട്. ആ മാർഗങ്ങളിലൂടെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ പൂർണ്ണമായിട്ടും നമുക്ക് സാധിക്കും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഇങ്ങനെയുള്ള പ്രവാചകന്മാര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ചിട്ട് അവർ ഓടിമറയുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നല്ലിടയനായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആടുകള് ഇടയനോട് ചേർന്ന് നിൽക്കുക. ആടുകളുടെ ഒരു പ്രത്യേകത എന്താ? ആടിന് ഇടയന്റെ മണമറിയാം, ഇടയനോ ആടിന്റെ മണമറിയാം. ഇടയനൊരിക്കലും ആടിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നില്ല. ആടുകൾ വഴിതെറ്റിപ്പോയാലും ഇടയൻ പിന്നാലെ ചെന്ന് ആടുകളെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അത് ചെല്ലേണ്ട യഥാർത്ഥ മേച്ചിൽപ്പറങ്ങളിലേക്ക് ആടുകളെ കൊണ്ടുപോയി പ്രവേശിപ്പിക്കും. അതാണ് നല്ലിടയന്റെ പ്രത്യേകത. ഇപ്പൊ ഇവിടെ നമ്മളെപ്പോഴേലും വഴിപിഴച്ചു പോയാൽ, വഴിതെറ്റിപ്പോയാൽ കർത്താവ് നമ്മുടെ കൂടെ വരികയും ആ ദുഷ്മാർഗത്തിൽ നിന്ന്, ദുഷ്ടതയുടെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് നല്ലിടയൻ നല്ല മേച്ചിൽപ്പുറങ്ങളിലേക്ക് അവിടുന്ന് കൊണ്ടുവരികയും. പ്രിയ ദൈവജനമേ, നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുമ്പോൾ ഇതൊരു കർത്താവിൻ്റെ നല്ല മേച്ചിൽപ്പുറമാണ്. ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഓരോ വചനം കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ കൃപയും അഭിഷേകവും സാന്നിധ്യവും ദൈവമായ കർത്താവ് നമുക്ക് നൽകുകയെ. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ ഇവിടെ നമ്മളിവിടെ ആയിരിക്കുവാൻ കാരണം എന്താ? ഇടയന്റെ മണം നമുക്കറിയാം, ഇടയന്റെ സ്നേഹം നമുക്കറിയാം, ഇടയൻ എപ്രകാരം നമ്മെ സംരക്ഷിക്കുമെന്ന് നമുക്കറിയാം. മുറിവേറ്റാല് നമ്മെ വെച്ച് കെട്ടുകയും മുറിവേറ്റാല് മാറോട് ചേർത്ത് വെച്ച് നമ്മളെ സന്തോഷിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ലിടനായ യേശു നമുക്കുണ്ട്. ആ യേശു ഇവിടെ ഉണ്ട് എന്നുള്ള ആ വലിയ വലിയ വിശ്വാസമാണ് എന്നെയും നിങ്ങളെയും ഈ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത്. ആ ഇടയനുള്ള സ്നേഹമോ? ഇടയൻ അത്രമാത്രം നമ്മളെ സംരക്ഷിക്കുകയും ഇടയൻ നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന മുറിവുകളെയും വേദനകളെയും ഒക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആശ്വാസത്തിന് അവിടുത്തെ തിരിച്ചോര തന്നെ നൽകിക്കൊണ്ട് അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തുന്ന നല്ലിടനായ മിശിഹായെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയാ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ, കൃപ വ്യാപരിക്കപ്പെടട്ടെ. ആടുകള് ഇടയന്റെ മണം അറിയുന്നു, ഇടയൻ ആടുകളുടെ മണം അറിയുന്നു. ഇടയൻ ആടിനെ സംരക്ഷിക്കുന്നു, ആടിനെ മുറിവേറ്റാൽ ഇടയൻ ആടിനെ തോളിലേറ്റി സംരക്ഷിക്കുന്ന നല്ലിടനാണ് നമ്മുടെ മിശിഹ. കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒന്ന് വിളിക്കാമോ? യേശുവേ ഒന്ന് വിളിക്കാമോ? അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. അവൻ്റെ താല്പര്യം എന്താ? അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിനെ കുറിച്ചാണ് താല്പര്യം. അതുകൊണ്ട് അവൻ നമ്മളെ ഉപേക്ഷിച്ചു പോകുമെന്ന് വ്യാജ പ്രവാചകന്മാരെ കുറിച്ച് കർത്താവ് മുന്നറിയിപ്പ് തരികയും ഞാനാണ് യേശു, ഞാനാണ് ദൈവമെന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ട് പലരും പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരികയും. പരിശുദ്ധ കുർബാനയിലൂടെ അല്ലാതെ, തിരുവചനങ്ങളിലൂടെ അല്ലാതെ, പരിശുദ്ധ കൂദാശികളിലൂടെ അല്ലാതെ ഒരു കാരണവശാലും രക്ഷ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല എന്ന് ഈശോ വ്യക്തമായിട്ട് പറയും. ഞാനാണ് നല്ലിടയൻ എന്ന് പറയുക. ആ ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കും. പ്രിയപ്പെട്ട, ഈശോ ചെയ്ത കാര്യം എന്താ? ഒരാടുപോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ. ആട് നഷ്ടപ്പെട്ടു പോകുന്ന എപ്പോഴാ? പാപം മാലിന്യം അവനിൽ നിലകൊള്ളുമ്പോഴാ, പാപം അവന് കുടിയിരിക്കുമ്പോഴാണ് അവൻ നശിച്ചു പോകുന്നത്. നശിച്ചു പോകാതിരിക്കുവാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, മുറിവേറ്റ് അങ്ങനെ ആ മുറിവിൻ്റെ വേദനയിൽ ഇരിക്കാതിരിക്കുവാൻ. പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ന സമയത്ത് വേദന ഉണ്ടാകും. നല്ലിടേൻ്റെ അടുത്തേക്ക് വന്നാലോ നല്ലിടൻ എന്ത് ചെയ്യുന്നേ? ആ വേദനകളെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ആശ്വാസവും സന്തോഷവും തരുന്ന നല്ലിടയൻ. ഈശോയെക്കുറിച്ച് ഈശോ തന്നെ വ്യക്തമായിട്ട് ഇസ്രായേൽ ജനത്തോട്, ദൈവമക്കളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരിക, എന്നിലൂടെ അല്ലാതെ ഈ കൃപ വേറെ ഒരു വഴിക്കും കിട്ടത്തില്ല. ഇവിടെ നമ്മൾ ഏത് വഴിക്ക് എന്നാലും ഇത് ഈ ഒരു അനുഗ്രഹം, ഈ സൗഖ്യം സംഭവിക്കുന്നുണ്ട് ഇവിടെ. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിലൂടെയാണ്. പിതാവായ ദൈവം നൽകിയ പുത്രനായ യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട തിരുവചനത്തിലൂടെയാണ് ഈ സൗഖ്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ പരിശുദ്ധ കുർബാന വസിക്കുന്ന യേശുനാഥൻ എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. അക്രൈസ്തവർക്ക് എങ്ങനെ സംഭവിക്കുന്നത്? അവര് കുർബാനയെ വിശ്വസിക്കുക, യേശു ഉണ്ടെന്ന് വിശ്വസിക്കുക. കാരണം അവർ കേൾക്കുക ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ പ്രവർത്തിക്കുന്നവർ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകുകയും ഈ വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ രക്ഷ അവരുടെ ഉള്ളാലെ കടന്നു ചെന്ന് അവരുടെ രോഗങ്ങളെയും പീഡകളെയും പൈശാചിക ഉപദ്രവങ്ങളെയും കർത്താവ് തകർത്ത് കളഞ്ഞുകൊണ്ട് അവരെയും രക്ഷിക്കുന്ന നല്ലിടനായ ദൈവമാണ് നമ്മുടെ ഇടയൻ. കരമുയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ.
ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കൃപ വ്യാപരിപ്പിക്കട്ടെ, വിശുദ്ധി നിറയട്ടെ, വിശ്വാസം നിറയട്ടെ, ദൈവസ്നേഹം നിറയട്ടെ. ഈശോയോടുള്ള വലിയ സ്നേഹം, നല്ലിടനായ ഈശോയോടുള്ള വലിയ ആഴമായ സ്നേഹം, ആടിനിടയനോടുള്ള സ്നേഹം വ്യാപരിക്കപ്പെടട്ടെ. ഇടയൻ ആടിനോടുള്ള സ്നേഹം ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ. കർത്താവേ, നല്ല മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഇടയൻ ആടുകളെ കൊണ്ടുപോകും. കൂലിക്കാരൻ അങ്ങനെയല്ല, കൂലിക്ക് വേണ്ടി ആയതുകൊണ്ട് അവിടെ സ്വാർത്ഥത കടന്നു വരുന്നത് കൊണ്ട് അത് യഥാർത്ഥമായ സ്നേഹം അവിടെ പ്രകടമാക്കുന്നില്ല. അവൻ കൂലിക്ക് വേണ്ടിയാണ് വേല ചെയ്യുന്നത്. പ്രിയ ദൈവജനമേ, ഈശോ അങ്ങനെയല്ല, നല്ലിടനാണ്. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ സന്നദ്ധനായ നല്ലിടനായ മിശിഹായാണ് നമ്മുടെ ദൈവമെന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി ഒന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. സ്വരമുയർത്തി വിശ്വാസത്തോടെ വിളിക്കാം. ഞാൻ നല്ലിടനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെ അറിയുന്നു. ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ എനിക്കുള്ളവര് എന്നെ അറിയുന്നു, ഞാൻ അവരെ അറിയുന്നു. പരസ്പര അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു കൃപയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ ആഴമായ ദൈവ സ്നേഹത്തിലേക്ക്, പരിശുദ്ധ കുർബാനയിലുള്ള ആഴമായ സ്നേഹം, അതാണ് വിശുദ്ധര് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കാണിച്ചു തരുന്ന കാര്യം. അതാ അവരാഴമായിട്ട് പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക. വിശുദ്ധ പാതിരപ്പിയോ ബലി അർപ്പിക്കുമ്പോൾ, ഈശോ കാൽവരിയിൽ അർപ്പിച്ച ആ ബലിയെ അനുസ്മരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ പുരോഹിതൻ മുഖാമുഖം കണ്ടുകൊണ്ടാണ് ബലി അർപ്പിച്ചിരുന്നത്. അത്രമാത്രം ആഴത്തിൽ യേശുക്രിസ്തുവിനെ സ്നേഹിച്ചപ്പോൾ, ആ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ പുരോഹിതൻ മുഖാമുഖം കണ്ടുകൊണ്ടാണ് ബലി അർപ്പിക്കുന്നത്. ഓരോ പുരോഹിതനും പരിശുദ്ധമായ ബലിപീഠത്തിൽ ബലി അർപ്പിക്കുമ്പോൾ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട്, രക്ഷകനായ നല്ലിടനായ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട്, പാപികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പാപമോചനം നൽകിക്കൊണ്ട് അവരെ രക്ഷിക്കുന്ന നല്ല ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് ഓരോ പുരോഹിതരും പരിശുദ്ധമായ ബലിപീഠത്തിൽ ബലി അർപ്പിക്കുന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. വിശുദ്ധ ചാവറപിതാവ് ഈ ബലിപീഠത്തിൽ അർപ്പിച്ച ആ ബലിയുടെ വലിയ അഭിഷേകം ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. വിശുദ്ധ ചാവറപിതാവിന്റെ വിശ്വാസത്തിലൂടെ ഈ മലമുകളിൽ പെയ്തിറങ്ങിയ ദൈവകാരുണ്യത്തിന്റെ വലിയ അഭിഷേകം ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. അനേക ആയിരങ്ങളിലേക്ക് ആ വിശ്വാസത്തിന്റെ കൃപ വ്യാപരിക്കപ്പെടട്ടെ. അനേക ആയിരങ്ങൾ ഈ മലമുകളിൽ തടിച്ചുകൂടി ദൈവമായ കർത്താവിനെ, നല്ലിടയനെ, നല്ലിടിനോടുകൂടെ ഈ നല്ല മേച്ചിൽപ്പുറത്ത് മേയുവാനുള്ള ആ വലിയ കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഞാൻ നല്ലിടനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഇതാ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും, അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകും. ദൈവത്തിൻ്റെ വലിയൊരാഗ്രഹം അതാരിലൂടെയാണ് നിവൃത്തിയാകുന്നത്? എന്നിലൂടെയും നിങ്ങളിലൂടെയും അത് നിവൃത്തിയാക്കപ്പെടുകയാണ്. തൊഴുത്തിൽപ്പെടാത്ത മറ്റ് ആടുകളും ഉണ്ട് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ തൊഴുത്തിലേക്ക്, ഈ നല്ലിടന്റെ അടുത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ നമ്മളെയും ദൈവമായ കർത്താവ് നിയോഗിക്കുകയാണ്. നമ്മളെങ്ങനെ ഈ ദേവാലയത്തിലേക്ക് വന്നത് എങ്ങനെ നമുക്കറിയാം. ഏകദേശം ഒരു 12 വർഷത്തോളം ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഇവിടെ 12 വർഷമായിട്ട് ഈ ശുശ്രൂഷയിൽ ഇന്നും നിലനിൽക്കുന്ന മക്കളുണ്ട്. കാരണം ഇടയനെ അവർ തിരിച്ചറിഞ്ഞു, ആ ഇടയന്റെ മണം അവർക്കറിയാം. അതുകൊണ്ട് അവര് ഈ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്നില്ല. 12 വർഷമായിട്ട് ഒരാഴ്ച പോലും മുടങ്ങാതെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന അനേകം മക്കള് ഈ കൂട്ടായ്മയ്ക്കുണ്ട്. ആ ഇടയനെ അവർ തിരിച്ചറിഞ്ഞു, ഇവിടെ ആ ഇടയന്റെ മണം അവർക്ക് ഏറ്റു, അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ ഇടയനെ വിട്ട് അവർ പോകുന്നില്ല. അതുകൊണ്ട് അവർ നല്ല മേച്ചിൽപ്പുറങ്ങളിലൂടെ അവർ സവാരി ചെയ്യുകയും, അല്ലെങ്കിൽ ആ മേച്ചിൽപ്പുറങ്ങളിൽ അവർ മേഞ്ഞു നടക്കുകയും. അവർക്ക് പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, വേദനകളില്ല, പ്രശ്നങ്ങളില്ല, പ്രതിസന്ധികളില്ല. കരമുയർത്തി ആ നല്ല ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് വലിയ അഭിഷേക ഈ മലമുകളിൽ വ്യാപരിക്കപ്പെടട്ടെ. ഈ നല്ലടനായ യേശുനാഥൻ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജാവര പിതാവ് ഈ മലമുകളിൽ കണ്ടെത്തിയ ആ വലിയ കാരുണ്യം, യേശുനാഥൻ ആ കാരുണ്യത്തെ കണ്ടുമുട്ടുവാൻ,
അനേക ആയിരങ്ങൾക്ക് ഈശോയെ ഈ നല്ലടനോടുകൂടെ ഈ മലമുകളിൽ മേയുവാനുള്ള ആ വലിയ കൃപയുടെ അഭിഷേകം പിതാവായ ദൈവമേ അനേക മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നല്ലിടനെ ഒരിക്കൽ കൂടി വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. ദൈവസ്ഥാനം എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, അനേകം ആടുകള് ഇനിയും ഈ മേച്ചിൽ പുറത്ത് ആയി. അപ്പത്തിന്റെ രൂപത്തിൽ നല്ലിടനായ യേശുനാഥൻ ജനമധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ഇടയാ, നല്ലിടയാ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേയെന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ലിടനായ യേശുനാഥൻ. നിങ്ങൾക്കു വേണ്ടി വിഭജിതമാകും എന്റെ ശരീരമിതാ. സ്വയം നിങ്ങൾക്കു വേണ്ടി ചിന്തി ഞാനേകും എന്നുടെ രക്തമിതാ. നിങ്ങൾക്കു പുതുജീവനേകാ, നിങ്ങളെ പുതു സൃഷ്ടിയാക്കാ. എന്റെ ശരീരമിതാ, എന്റെ രക്തമിതാ, ഇതു വാങ്ങി ഭക്ഷിക്കൂ, ഇതു പാനം ചെയ്തിടൂ. നിങ്ങൾക്കു വേണ്ടി വിഭജിതമാകും എന്റെ ശരീരമിതാ. നിങ്ങൾക്കു വേണ്ടി ചിന്തി ഞാനേകും എന്നുടെ രക്തമിതാ. പാപത്തിൻ പിടിയിലമർന്നു നിങ്ങൾ ഭാരങ്ങൾ താങ്ങി വലഞ്ഞു നിങ്ങൾ. പാപത്തിൻ പിടിയിലമർന്നു നിങ്ങൾ ഭാരങ്ങൾ താങ്ങി വലഞ്ഞു നിങ്ങൾ. നിങ്ങൾക്കു പുതു ശക്തിയേകാ, നിങ്ങൾക്കു നവശാന്തി നൽകാ. എന്റെ ശരീരമിതാ, എന്റെ രക്തമിതാ, ഇതു വാങ്ങി ഭക്ഷിക്കൂ, ഇതു പാനം ചെയ്തിടൂ. സ്വർഗീയ ഭവനം നിങ്ങൾക്കു നൽകും രക്ഷകനാമേശു ഞാൻ. സ്വയേ തിരുവോസ്തിയായെന്നും ഈ അൾത്താരയിൽ നിത്യം വസിക്കുന്നു ഞാൻ. സ്വയേ നല്ലിടനായ യേശുനാഥൻ, പ്രതീക്ഷയോടെ തന്റെ ജനത്തെ പരിപാലിക്കുന്ന ദൈവം, വലിയ പ്രതീക്ഷയോടെ, ഒത്തിരി സ്നേഹത്തോടെ, നമ്മുടെ സ്നേഹത്തിന്റെ പൂർണ്ണത അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന, പൂർണ്ണമായി നമ്മെ രക്തം ചിന്തിക്കൊണ്ട് ജീവൻ നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ച നല്ലിടയൻ, കണ്ണു തുറന്ന് തിരുവോസിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടെ, ഈ നല്ലിടനായ യേശു എന്നിലുണ്ട്, എന്നെ നയിക്കുവാൻ, എന്നെ പരിപാലിക്കുവാൻ, എന്നെ തീറ്റിപ്പോറ്റുവാൻ എൻ്റെ തമ്പുരാൻ എൻ്റെ ഉള്ളിലുണ്ട്. ഈ അപ്പത്തിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം എന്നെ സംരക്ഷിക്കുവാനാണ്, എന്നെ നല്ല മേച്ചിൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ എന്നിൽ തന്നെ ആയിരുന്നു കൊണ്ട് എന്നെ നയിക്കുന്ന എൻ്റെ നല്ല ദൈവം, ആ ദൈവത്തെ നമുക്ക് ആരാധിക്കുക. മക്കളെ, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് അവിടുന്ന് അരുളി ചെയ്തുകൊണ്ട് അവിടുന്ന് നല്ലിടനായി
അപ്പത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ്. എന്നിലുണ്ടായി ദൈവം, നല്ലിടൻ എന്നിലുണ്ട്, നല്ല മേച്ചിൽപ്പുറത്തേക്ക് എന്നെ കൊണ്ടുപോകുവാൻ സന്നദ്ധനായ ഒരു ദൈവമാണ് നല്ലിടനായ യേശുനാഥൻ. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് മക്കളെ തിരിച്ചറിഞ്ഞ് എന്നെ നല്ല മേച്ചിൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ, തേനും പാലുകൊഴുകുന്ന കാനാൻ ദേശം എനിക്ക് സ്വന്തമായിട്ട് തരുവാൻ വേണ്ടിയ അവൻ കൂടെയായിരിക്കുന്നത്. മേഘസ്തംഭത്തിലായിരുന്നവൻ അഗ്നിസ്തംഭത്തിൽ ഇസ്രായേലിന്റെ മുകളിലൂടെ സഞ്ചരിച്ച ദൈവം ഇന്ന് തിരുവോസിയായി അപ്പമായി എന്നെ നയിക്കുവാനായിട്ട് എന്റെ ദൈവം എന്റെ ഉള്ളിലുണ്ട്. കരമുയർത്തി ആ നല്ല ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയ ദൈവജനമേ, നമുക്കും ആഗ്രഹിക്കണം. ഒരു നല്ല കള്ളൻ കുരിശിൽ കയറുമെന്ന് ഈശോയ്ക്കറിയാം. നല്ലിടയനായതുകൊണ്ട് ആട് കുരിശിൽ കിടക്കുമ്പോ ആടിനെ രക്ഷിക്കണമെങ്കിൽ കുരിശോളം കയറി ചെല്ലണം. തിരിച്ചറിഞ്ഞ ഓരോ മകനും മകളും അത്രമാത്രം സ്നേഹിക്കുന്നേ. നീ എവിടെ കയറി ചെന്നാലും, നീ എവിടെ മുറിവേറ്റ് വീണാലും, ആ വീണിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വന്ന് നിന്നെ രക്ഷിക്കുവാൻ സന്നദ്ധനായ ഒരിടയനാണ് നല്ലിടയനായ യേശുനാഥൻ. നീ കുരിശിലാണ് കിടക്കുന്നതെങ്കിൽ ആ കുരിശിലേക്ക് കയറി വന്ന് ആ കുരിശിൽ നിനക്ക് പറദീസു തന്നുകൊണ്ട് നിന്നെ സംരക്ഷിക്കുവാൻ സന്നദ്ധനായ ഒരു ദൈവത്തെയാണ് കാൽവരി മലയുടെ നിറകയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ നല്ല കള്ളനെ രക്ഷിക്കുവാൻ കയറി ചെന്നത് നല്ലിടയനാ. ആട് നല്ലതായപ്പം, ഇടയന്റെ കൂടെ ചെല്ലുവാൻ ആട് സന്നദ്ധമായപ്പോ ആ ആടിനെ തോളിലേറ്റുവാൻ കുരിശോളം കയറി ചെന്ന ഒരു ദൈവമാണ്, ദൈവപുത്രനാണ് നമ്മുടെ ദൈവം. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കപ്പെടട്ടെ, സാന്നിധ്യം നിറയട്ടെ, ശക്തി നിറയട്ടെ. കൂടെ നടക്കുന്നു ദൈവം. നീ എവിടെ കയറിയാലും, നീ എവിടെ ചെന്നാലും, നീ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നാലും നിന്നെ രക്ഷിക്കുവാൻ നിന്റെ ഉള്ളാലെ കടന്നു വരുന്ന നല്ലിടയനാണ് മക്കളേ നമ്മുടെ ദൈവം. കരമുയർത്തി തിരുവോസിയായത് അവൻ ഉള്ളാലെ കടന്നു വരുവാൻ ആരോ മകനും മകളും ഏതെല്ലാം സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നാലും ആടാമ്പലുകൾ അവനെ അടച്ചു പൊട്ടിയാൽ അവിടെ വച്ച് അവനെ സംരക്ഷിക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരു നല്ലിടനാണ് നമ്മുടെ ദൈവം. കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോയെന്ന് വിളിച്ചു പ്രാർത്ഥിച്ച് കൂടെയുള്ളവനെ വിളിച്ചുണർത്തിക്കെ മക്കളെ, വിളിച്ചുണർത്തിക്കെ. ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. കരമുയർത്തി വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? Thank you.
എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരാവോ. സക്കീവോസ് എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ, രക്തസ്രാവക്കാരുടെ രോഗത്തിലേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ, അന്ധനായ ബർത്തമേയുസിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ, എന്റെ ഇടയാ നല്ലിടയാ എന്റെ തകർന്ന ഈ ജീവിതത്തിലേക്ക് പുനരുദ്ധാനവും ജീവനുമായി ഒന്ന് വരാവോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? നല്ലിടനെ ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? വിളിക്കാമോ? നമുക്ക് ദൈവസ്ഥനെ എഴുന്നേറ്റ് നിന്ന് വീണ്ടും ദൈവത്തെ ആരാധിക്കുകയും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവം ഈ വഴി വരാവോ എന്ന് ചോദിക്കുമ്പോൾ ആ വഴി വന്ന് ആ പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് അവിടുന്ന് അടയാളങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയും സീതൽ ഇഗ്നേഷ്യസ് സഹോദരി കട്ടപ്പനയിൽ നിന്ന് ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ ഈ സായംകാലത്ത് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഇടയാ ഈ വഴിയൊന്ന് വരാവോ. ആ സഹോദരി പറയുക, എൻ്റെ രണ്ട് കണ്ണിൻ്റെയും റെറ്റിനയ്ക്ക് വളവുണ്ടായിരുന്നു, റെറ്റിന വളഞ്ഞായിരുന്നിരുന്നത്. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇടത് കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ വലത് കണ്ണിനും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ആരാധനയെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഓപ്പറേഷൻ കൂടാതെ കണ്ണ് സൗഖ്യം പ്രാപിച്ചു. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ഇടയനെ ഒന്ന് വിളിക്കാമോ? മക്കളെ, തിരുവോസ്വരൂപനെ വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ആരാധിക്കുക, ഒന്ന് ചേർന്ന് ആരാധിക്കുക. കരപടിച്ച് ഈ നല്ല ദൈവത്തെ ആരാധിക്കാം. ആത്മാർത്ഥതയോടെ സമർപ്പിതാവിന്റെ കപടത്തിൽ ഇരുവശത്തും നിൽക്കുന്ന മക്കള് ആത്മാർത്ഥതയോടെ കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. അതിശയമെന്ന ജനം പറയും, വിധത്തിൽ യേശു ഒരു പ്രവർത്തി ചെയ്യും.
ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന ജനം പറയും, വിധത്തിൽ യേശുവൊരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയും നാദം ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയും നാദം ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയും നാദം ചെയ്യാൻ പോകുന്നു. അച്ചാമ്മ എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശുദ്ധ ചാവറപിതാവിൻ്റെ മധ്യസ്ഥതയിലും 9 ശനിയാഴ്ച നൊവേനയിലും പരിശുദ്ധ കുർബാനയിലും സംബന്ധിച്ച് ഞായറാഴ്ചത്തെ ആരാധനയിലും കൂടി പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നതിൻ്റെ ഫലമായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞ രോഗാവസ്ഥ സ്കാൻ ചെയ്തപ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഡോക്ടർ ചോദിച്ചുവെന്ന് ആ സഹോദരി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ തമ്പുരാന് നന്ദി പറയാം മക്കളെ. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന ആ രോഗാവസ്ഥയെ നല്ലിടനെ വിളിച്ചപ്പം ആ വഴി ഈശോ ചെന്നു മക്കളെ, അവിടെ സൗഖ്യം സംഭവിച്ചു. കരമൊന്നുയർത്തി, ഞാൻ നല്ലിടനാണ്, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന നല്ലിടയൻ. കരമൊന്നുയർത്തി പിടിച്ച് ആ നല്ല ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തമായിട്ട് സ്തുതിച്ചേ, അഭിഷേകം വ്യാപരിക്കട്ടെ. മാരക രോഗങ്ങൾ, ഓപ്പറേഷൻ വേണമെന്ന് പറയുന്ന രോഗങ്ങൾ എല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ദൈവസനെ പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ദാവീദിന്റെ പുത്രനായ യേശുവിനെ നമുക്ക് വിളിക്കാം. ഈശോയെന്ന് വിളിക്കാം, ഈശോയെന്ന് വിളിക്കാം. സ്വരം ഉയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഇത്ര നല്ല ദൈവം, കൂടെയുള്ള ദൈവം, ആ ദൈവത്തെ ആരാധിക്കാം. കേട്ടുകേൾവി മാത്രമെന്നു ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കേട്ടുകേൾവി മാത്രമെന്നു ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. തടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും ബലവും ദൂതന്മാരാൽ എന്ന് നയിച്ചിടും. തടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും ബലവും ദൂതന്മാരാൽ എന്ന് നയിച്ചിടും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയും നാഥം ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയും ഈശോ ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയും ഈശോ ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയും ഈശോ ചെയ്യാൻ പോകുന്നു. റോസ്ലി എന്ന സഹോദരി സാക്ഷിയോട്, ഞാൻ ഇവിടെ സ്ഥിരമായി ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ആരാധനയെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളുടെ കുടുംബത്തെ മാനസികമായി തകർത്ത ഒരു കേസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹാരമുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുകയും കേസ് ആ പ്രശ്നങ്ങൾ ഈശോ ഏറ്റെടുത്തു. നല്ലിടയൻ ആ വഴിയെ പോയി. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാണ്. ഏത് പ്രശ്നമുണ്ടായാലും, ഏത് രോഗത്തിൻ്റെ അവസ്ഥയുണ്ടായാലും, ഏത് തകർച്ചയുണ്ടായാലും വിളിച്ചപേക്ഷിക്കുമ്പോൾ സമീപസ്ഥനായ ദൈവം കൂടെയുണ്ട് മക്കളെ. ആഗ്രഹിച്ച് ആ നല്ല ദൈവത്തോടൊന്ന് സംസാരിക്കുവാൻ എൻ്റെ ഉള്ളാലെ കടന്നു വന്നിരിക്കുന്ന തമ്പുരാൻ്റെ അനന്തമായ കാരുണ്യത്തോട് ഒന്ന് വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, ഒത്തിരി സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുവാൻ, ഒന്ന് സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ച് നമ്മൾ ഓടി നടക്കുക. യെശയ്യാ പറഞ്ഞതാ, നിന്റെ അകൃത്യം, നിന്റെ പാപം, നിന്റെ വിശ്വാസക്കുറവ് നിന്നെ നിന്റെ ദൈവത്തെ തമ്മിൽ അകറ്റി നിർത്തുന്ന. മക്കളെ നമുക്ക് അനുദപിക്കാം. ഇത്രമാത്രം സുഖപ്പെടുത്തുന്ന, ഇത്രമാത്രം നമ്മെ അനുഗ്രഹിക്കുന്ന വചനമായ ദൈവം അപ്പമായിട്ട് ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാ ഓരോ ജീവിതത്തെയും പുനരുദ്ധരിക്കുവാൻ ആഗ്രഹിച്ച്. എവിടെയെല്ലാം തകർന്നു കിടക്കുന്നുണ്ടോ, എവിടെയെല്ലാം വഴിതെറ്റിപ്പോയിട്ടുണ്ടോ, അവിടെയെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു ചെന്ന് ആ വഴിതെറ്റിപ്പോയതിനെ നേർവഴിക്കാക്കുന്ന ദൈവം,
എവിടെയെല്ലാം തകർന്നു കിടപ്പുണ്ടോ അതിനെല്ലാം പുനരുദ്ധരിക്കുന്ന തമ്പുരാന്റെ സ്നേഹമാണ് ദൈവത്തിന്റെ പുത്രനായ യേശുനാഥൻ. കാൽവരിയിൽ അവൻ തകർക്കപ്പെട്ടു മക്കളെ, എന്നെ പുനരുദ്ധരിക്കുവാൻ എന്നെ സുഖപ്പെടുത്തുവാൻ അവന്റെ ശരീരം കാൽവരി മലയുടെ നിറകയിൽ തകർക്കപ്പെട്ടു. ഉഴവുകാർ നിലം ഉഴുതു മറിക്കുന്നത് പോലെ അവന്റെ ശരീരത്തിൽ നീളത്തിൽ ഉഴവചാൽ കീറിയെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യന്ന് തോന്നാത്ത രീതിയിൽ വിരൂപനായി കുരിശിക്കിടന്നുകൊണ്ട് എന്നെ നിങ്ങളെയും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പൈശാചികതയുടെയും രോഗങ്ങളുടെയും അടിമത്തത്തിൽ നിന്ന് അവൻ സ്വതന്ത്രനാക്കിയത്. പ്രാർത്ഥിച്ച മക്കളെ, ഓരോ സാക്ഷ്യവും അവനുള്ള ആഴമായ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം വേറെ എവിടെയുള്ള ഭൂമിയിൽ ഇതുപോലൊരു ദൈവം, ദൈവ സാന്നിധ്യം വേറെ എവിടെയുള്ള മക്കളെ ആഗ്രഹിച്ച് തിരുവോസിൽ നിറഞ്ഞു നിൽക്കുന്ന തമ്പുരാന്റെ സ്നേഹം, കാൽവരിയിൽ അവൻ അർപ്പിച്ച ബലി ഒന്ന് അനുസ്മരിച്ച, ഒന്ന് ഓർത്തുകൊണ്ട് സുഹീയനൊട്ടുശാലയിൽ സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയിലൂടെ ആ വലിയ കൃപയുടെ അഭിഷേകം സ്വന്തമാക്കാമെന്ന് ഈശോ കാണിച്ചു തരികീയ എമ്മാവൂസ് അനുഭവത്തിലൂടെ. ലക്ഷ്യബോധമില്ലാതെ നടന്നു പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ പോകുന്ന ദൈവം, കൂടെ വസിക്കുന്ന ദൈവം, ആ ദൈവത്തെയാണ് അവർ കാണുന്നത്. നല്ലിടയൻ, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത നല്ലിടയൻ കൂടെ നടന്നുകൊണ്ട് മോശയിലൂടെയും പ്രവാചകന്മാരുടെയും അരുളി ചെയ്ത തിരുവചനങ്ങൾ പറഞ്ഞുകൊടുത്തോണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. സന്ധ്യയായി, യാത്ര അവസാനിക്കാറായി. അവർ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ ഇടയൻ മുന്നോട്ട് യാത്ര ചെയ്യുന്നവർ കാണുകയാണ്. കൂടെയായിരിക്കാമെന്ന് ആ രണ്ട് ശിഷ്യന്മാരെ ഈശോയോട് ചോദിക്കുകയാണ്. ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ചുകൊണ്ട് അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. ഇനി കൂടെ ആയിരിക്കണമെങ്കിൽ ഇപ്രകാരം ആയിരിക്കണമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുക. മക്കളെ, ഞാൻ പരിശുദ്ധ കുർബാനയായിട്ടാണ് നിങ്ങളുടെ കൂടെ വസിക്കുന്നതെന്ന് എമ്മാവൂസ് അനുഭവത്തിലൂടെ ഈശോ കാണിച്ചു തരികയാണ്. ഈശോ കൂടെയില്ലാതെ അവസ്ഥയിൽ പത്രോസും ശിഷ്യന്മാരും തിബേരിയോസ് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ, മക്കളെ, അവിടെ ദൈവാനുഭവമില്ല, സമൃദ്ധിയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, രക്ഷാനുഭവമൊന്നുമില്ല. മലയിറക്കുമ്പോൾ ഒന്നും രക്ഷപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. അവരാഗ്രഹിച്ചു, ഗുരു ഉണ്ടായിരുന്നപ്പോൾ എന്തുമാത്രം സമൃദ്ധിയായിരുന്നു, എന്തുമാത്രം സമാധാനമായിരുന്നു, എന്തുമാത്രം സ്വസ്ഥതയായിരുന്നു, എന്തുമാത്രം മനസ്സിന് ഒത്തിരിയേറെ ആനന്ദമുണ്ടായിരുന്നു. അവയെല്ലാം നഷ്ടപ്പെട്ടു. ഗുരു കൂടെ ഉണ്ടായിരുന്നു എങ്കിലെന്ന് അവരാഗ്രഹിച്ചപ്പോൾ തിബേരിയസ് കടലിൽ തീരത്ത് അവൻ പ്രത്യക്ഷനായി. മക്കളെ, മീൻ വല്ലതും ഉണ്ടോ? ഒന്നും കിട്ടിയില്ല. ഇത്രമാത്രം നേരം കഷ്ടപ്പെട്ടിട്ടും ഒന്നുപോലും കിട്ടിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന ശിഷ്യന്മാർ. യേശു പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തിയാൽ നിങ്ങൾ രക്ഷപ്രാപിക്കും. വലതുവശത്തേക്ക് വലയിറക്കുവാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളെ, നമ്മോട് യേശു പറയുന്നത്, നിന്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തിയാൽ, നിന്റെ ഇടത് ചിന്ത, നെഗറ്റീവായിട്ടുള്ള ചിന്ത ഉപേക്ഷിച്ചുകൊണ്ട് ദൈവികമായിട്ടുള്ള വചനാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിച്ചാൽ നിന്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുമെന്ന് തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ പറയുന്നത് കേട്ടുകൊണ്ട്, അവൻ പറഞ്ഞത് കേട്ടുകൊണ്ട് അവർ വലതുവശത്തേക്ക് വലയിറക്കി. വല നിറയെ മത്സ്യം വലിച്ചു കയറ്റാൻ പോലും ബുദ്ധിമുട്ട്. തിരിച്ചറിയുന്നില്ല, ആ വചനത്തെ തിരിച്ചറിയാതെ പത്രോസ് ആകപ്പാടെ വിഷമിക്കുക. യോഹന്നാൻ പറഞ്ഞു, ആ പറഞ്ഞത് ക്രിസ്തുവാണ്. വക്ഷത്തിൽ ചാരിക്കിടന്നുകൊണ്ട് സ്നേഹം രുചിച്ചെറിഞ്ഞു നല്ലിടേന്റെ മാറിൽ ചേർന്നു കിടന്ന ആ കുഞ്ഞാട് പറയുകയാ, അത് നല്ലിടേനാ, ഈശോയാ. പത്രോസ് ആ ഇടേന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. മക്കളെ, നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞു പാപത്തിന്റെ നഗ്നതയിലേക്ക് ഇറങ്ങിച്ചെന്ന പത്രോസ് തിരിച്ചറിയുക, ഞാൻ പാപം ചെയ്തപ്പോ നഗ്നനായി തീർന്നു. ആ നഗ്നതയെ പരിഹരിക്കുവാൻ കൃപയുടെ മേലങ്കി എടുത്തു ധരിച്ചുകൊണ്ട് വീണ്ടും അവിടുന്ന് സ്നാനപ്പെടുകയ, വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയ, തിബേരിയസ് കടലിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് ആ പഴയ യേശു കൊടുത്ത ജ്ഞാനസ്നാനത്തിന്റെ ആ കൂദാശയെ വീണ്ടും അനുസ്മരിച്ചുകൊണ്ട് പത്രോസ് യേശുവിന്റെ കാൽപാദങ്ങളിലേക്ക് ഓടി ചെല്ലുകയ. ആ കാൽപാദങ്ങളോട് ചേർന്ന് കിടന്നുകൊണ്ട് ആ രക്ഷയെ അനുഭവിക്കുവാൻ, യേശുവിനെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചപ്പോ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തുകൊണ്ട് അവൻ പത്രോസിന്റെ ഉള്ളാലെ കടന്നു ചെല്ലുകയാണ്.
മകനെ മകളെ കൂടെ ആയിരിക്കണമെങ്കിൽ അപ്പമായി തീരണമെന്ന് പഠിപ്പിച്ച മിശിഹായുടെ സ്നേഹം സഹിയോൻ ഒട്ടശാലയിൽ പെയ്തിറങ്ങിയ ദൈവകാരുണ്യത്തിന്റെ വലിയ അഭിഷേകം ഇതാ ഈ അൾത്താരയിൽ നിന്ന് തന്റെ ജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുകയാണ്. വിശുദ്ധ ജാബറ പിതാവ് ഞുണഞ്ഞ് ഇറക്കിയ ദൈവസ്നേഹത്തിന്റെ ആ അഭിഷേകം ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരിക. ഞുണഞ്ഞ് ജീവിതത്തിലേക്ക് ഇറക്കുവാനായിട്ട് അവിടുന്ന് തിരുവോസിയായി അലിഞ്ഞു ചേരുവാൻ സന്നദ്ധനായിക്കൊണ്ട് നാവിലേക്ക് കടന്നു വരുന്ന തമ്പുരാന്റെ സാന്നിധ്യം മക്കളെ ആഗ്രഹിച്ച് ഈ അപ്പത്തത്തിലൂടെയാണ് രക്ഷയെന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുക. നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കും. എന്നെയും നിങ്ങളെയും പാപത്തിന്റെയും ശാപത്തിന്റെയും പൈശാചികതയുടെ അടിമത്തിൽ നിന്ന് അവൻ സ്വതന്ത്രമാക്കിയത് അവൻ ജീവൻ കൊടുത്തുകൊണ്ട് അവന്റെ രക്തത്താൽ നമ്മളെ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് അവൻ തിരുമാറിനോട് ചേർത്ത് ആ ശരീരം നൽകിക്കൊണ്ടാണ് മക്കളെ അവിടുന്ന് നമ്മളെ വിശുദ്ധരാക്കിയത്. വിശുദ്ധ കുർബാനയിലൂടെയാണ് ഞാനും നിങ്ങൾ വിശുദ്ധരായി തീർന്നത്. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വരമൊന്ന് ഉയർത്തി ആ നല്ല ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ്യ. ശക്തമായിട്ട് സ്തുതിച്ചേ. അഭിഷേക മുൻനിരയിൽ നിൽക്കുന്ന കുഞ്ഞു മക്കള് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നല്ല തമ്പുരാനെ മാലാഖമാരോട് ചേർന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ്യ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ആരാധിക്ക ഒന്ന് ചേർന്ന് ആരാധിക്കാം. കാൽവരിയിൽ പെയ്തിറങ്ങിയ ദൈവകാരുണ്യത്തിന്റെ അഭിഷേകം ഇന്ന് അൾത്താരയിൽ പെയ്തിറങ്ങുന്ന കൂട്ടായ്മയുടെ വലിയ അഭിഷേകം നമ്മെ ഒരുമിച്ച് കൂട്ടിയ ഇബ്രാന്റെ കാരുണ്യത്തിന്റെ അഭിഷേകം ഇതാ വ്യാപരിക്കപ്പെടുകയാണ്. കൃപ വ്യാപരിക്കപ്പെടുകയാണ്. കരമടിച്ച് എല്ലാവരും ശക്തമായിട്ട് ശക്തിയോടെ അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിന് അഭിഷേകം എല്ലാവരും അഭിഷേകം അഭിഷേകം യേശുവിൻ ബലിയുടെ അഭിഷേകം സ്വരമുയർത്തി അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം എല്ലാവരും ചേർന്ന് തിരുമാംസനിളം പകരുന്നു പകരുന്നു സാത്താൻ തകർന്നു വീഴുന്നു വീഴുന്നു മക്കൾ മോചിതരാകുന്നു ബലിയുടെ യോഗ്യത പകരുന്നു എല്ലാവരും ബലിയുടെ യോഗ്യത പകരുന്ന യോഗ്യത പകരുന്നു അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം സ്വയം അഭിഷേകം അഭിഷേകം യേശുവിൻ ബലിയുടെ അഭിഷേകം ശക്തിയോടെ പ്രാർത്ഥിക്കുക. എല്ലാവരും കരമടിച്ച് സ്വരമുയർത്തി പ്രാർത്ഥിക്കുമ്പോ ഉള്ളിലുള്ളവൻ ശക്തി പ്രാപിക്കും. ശക്തനായ ദൈവം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും ഇറങ്ങി ചെല്ലുകയ മനോവേദനകളിലേക്ക് അവൻ ഇറങ്ങി ചെല്ലുകയ രാഗാവസ്ഥകളിലേക്ക് അവൻ ഇറങ്ങി ചെല്ലുകയ നല്ലിടനായ യേശു ജീവദാതാവായ ദൈവം നമ്മുടെ ഉള്ളിലുള്ള ദൈവം നീ പ്രാർത്ഥിക്കുമ്പോ നീ ദൈവത്തെ ആരാധിക്കുമ്പോ നീ ദൈവത്തെ സ്തുതിക്കുമ്പോ ദൈവവചനം നീ കേൾക്കുമ്പോ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ വേദനകളിലേക്ക് നിന്റെ ദുഃഖങ്ങളിലേക്ക് നിന്റെ തകർച്ചകളിലേക്ക് നിന്റെ ഇല്ലായ്മകളിലേക്ക് ഇറങ്ങി ചെന്ന് സമൃദ്ധി തരുന്ന സമാധാനം തരുന്ന സൗഖ്യം തരുന്ന സൗഖ്യദാതാവായ രക്ഷകനായ ദൈവമാണ് നമ്മുടെ ദൈവം. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? സഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം ശക്തിയോടെ കരമടിച്ച് കാൽവരി മലയിൽ ഒരു ശില അഭിഷേകം ഒരേ താളത്തിലോ സഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം ഓര കരമടിച്ച് കാൽവരി മലയിൽ ഒരു ശില അഭിഷേകം എമ്മാവൂസിലെ കുർബാന അഭിഷേകം ഈശോയേ തിബേരിയാസിൻ തീരത്തെ അഭിഷേകം എമ്മാവൂസിലെ കുർബാന അഭിഷേകം ഈശോയേ തിബേരിയാസിൻ തീരത്തെ അഭിഷേകം അഭിഷേകം നരമയർത്തി ബലിയുടെ അഭിഷേകം നരമയർത്തി പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ സ്വയേ പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ സ്വയേ അഭിഷേകം അഭിഷേകം
ദിവ്യകാരുണ്യത്തിന് അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം. ശക്തിയോടെ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുകയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ആത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിക്കുകയും ആത്മാവിന്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുകയും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ജാവര പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഔസേ പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ദൈവികാരുണ്യത്തെ അനുഭവിച്ച എല്ലാ വിശുദ്ധരോട് ചേർന്ന് കരമൊന്നുയർത്തിപ്പിടിച്ച് വിശുദ്ധ തമാശ്രീഹായോട് ചേർന്ന് ഭാരത അപ്പസ്തോലനോട് ചേർന്ന് ഭാരത സഭയോട് ചേർന്ന് കരമുയർത്തി സ്തുതിക്കുന്നു. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കും. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം, ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം. എല്ലാവരും അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം, ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം. ഉയർത്തിയടിച്ച് കുർബാന അഭിഷേകം. സ്വരമുയർത്തി എല്ലാവരും പാടിക്കുകയുടെ അഭിഷേകം. എല്ലാവരും പ്രാർത്ഥിച്ചേ. പകരണമേ പകരണമേ സൗഖ്യം ഞങ്ങളിൽ ഇപ്പോൾ, പകരണമേ സമാധാനം. പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ, പകരണമേ രക്ഷ. പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ, പകരണമേ സൗഖ്യം. പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ, പകരണമേ സമർപ്പിക്കണമേ. പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ, പകരണമേ സ്വയകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ, പകരണമേ 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 ഞങ്ങളിൽ ഇപ്പോൾ, പകരണമേ സ്വയകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ, പകരണമേ പുറപ്പെടുന്നു. പകരണമേ പകരണമേ യേശുവിൽ നിന്നാണ് ഇപ്പോൾ, പകരണമേ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു. പകരണമേ അനേക രോഗികളാണ് ഇപ്പോൾ, പകരണമേ സൗഖ്യം പ്രാപിക്കുന്നു. അനേകം ബന്ധിതരാണ് ഇപ്പോൾ, ഐശാചിക അടിമത്തത്തിൽ കഴിയുന്നവർ, തഴക്ക ദോഷത്തിൽ കഴിയുന്നവർ വലിയ വിട്ടുതൽ അനുഭവിക്കുന്നു. കരമുയർത്തി പിടിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് മദ്യപാനത്തിന്റെ മയക്കുമരുന്നിന്റെ ദുശീലങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന ദൈവജനത്തിലേക്ക് ദൈവിക ശക്തി ഇതാ അൽത്താരയിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന്, ഈ ദേവാലയത്തിൽ നിന്ന് വ്യാപരിക്കുന്നു. അനേകം പൈശാചിക ബന്ധത്തിൽ കഴിയുന്ന മക്കള് ഇതാ മോചിതരാകുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. ഒന്ന് ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുക, ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുക. കൂടുതൽ കൂടുതൽ മക്കളിലേക്ക് അഭിഷേകം വന്ന് നിറയുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയെ. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് വലിയ അഭിഷേകം വ്യാപരിക്കപ്പെടുകയും വലിയ സമൃദ്ധമായ കൃപ ദേവാലയത്തിലേക്ക് പെയ്തിറങ്ങുന്നത് പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയെ. അനേകം മക്കളെ കർത്താവ് സുഖപ്പെടുത്തുകയും ആത്മീയ അഭിഷേക ഹൃദയതലങ്ങളിൽ നൽകിക്കൊണ്ട് കർത്താവ് ശക്തിപ്പെടുത്തുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരിക. ഈ ശുശ്രൂഷയിലൂടെ ദൈവം അനേകർക്ക് കൃപ കൊടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കൃപയുടെ വലിയ അഭിഷേകത്തിനായിട്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ദൈവത്തെ ഒന്ന് സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് എത്രമാത്രം തീക്ഷ്ണതയോടെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ഈശോയെ അവിടുന്ന് കാൽവരി മലയുടെ നിറകയിൽ കരം വിരിച്ച് പിടിച്ചുകൊണ്ട് നമ്മെ നേടി
നേടിയെടുത്ത മക്കളേ, ആ തിരുമാർ, ആ തിരുശങ്ക് അവൻ കാണിച്ചു തരികയ മക്കളേ, ഈ തിരുശങ്കിലേക്ക് ചാരിക്കടന്ന് നിന്നെ സുഖപ്പെടുത്തുവാൻ സന്നദ്ധനായ ഒരു ദൈവമാണ് ഞാനെന്ന് കാൽവരിയിൽ മരക്കുരിശിൽ കരം വിരിച്ചു പിടിച്ചു കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലിടയാൽ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു. അവൻ തലചായിച്ച് ജീവൻ വെടിഞ്ഞപ്പോ ദേവാലയത്തിന്റെ തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി മാറ്റപ്പെടുകയ ബലിയുടെ അഭിഷേകം അൾത്താറിൽ നിന്ന് ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെട്ടു. ജനം രക്ഷ പ്രാപിച്ചു. കരമുയർത്തി വിളിക്കാമോ, ഈശോയെന്ന് വിളിക്കാമോ, ഈശോയെന്ന് വിളിക്കാമോ, ഈശോയെന്ന് വിളിക്കാമോ. ഒന്ന് ചേർന്ന് ആരാധിക്കാം എല്ലാവരും, എല്ലാവരും, എല്ലാവരും. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ എല്ലാവരും, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആമേൻ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധന ഇങ്ങൾ, മൺകുടമുടയും തീ കത്തിയിടും ആരാധന ഇങ്ങൾ. എല്ലാവരും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധന ഇങ്ങൾ, മൺകുടമുടയും തീ കത്തിയിടും ആരാധന ഇങ്ങൾ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. നിശ്ചയത്തോടെ ആത്മാവിൽ നിറഞ്ഞ് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക, മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കുവാൻ ഈശോ ആവശ്യപ്പെടുകയും ഓരോ ദൈവത്തിനോട് ഈശോ പറയുകയും, മക്കളെ മടുപ്പുകൂടാതെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമാർജ്ജനം ചെയ്യപ്പെടും, ഗർഭച്ഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല, ദീർഘായുസ് നൽകി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഇത്രമാത്രം അനുഗ്രഹിക്കുന്ന മറ്റു ദൈവമില്ല. മക്കളെ കരമുയർത്തി വിളിക്കാമോ, ഈശോയേന്ന് വിളിക്കാമോ, ഈശോയേന്ന് വിളിക്കാമോ, ഈശോയേന്ന് വിളിക്കാമോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. എല്ലാവരും. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധന ആരാധന യാഹന്ന ദൈവത്തിനാരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന. തുമ്പലായിരിക്കുക, എല്ലാവരും ഈശോയിലേക്ക് നോക്കുക. പ്രാർത്ഥിച്ച മക്കളെ, ഇടയൻ്റെ മണമടിച്ച ആടുകളൊന്നും ഇടയനെ വിട്ടുപോകത്തില്ല. ആരെല്ലാം ഇടയൻ്റെ മണമടിച്ചിട്ടുണ്ടോ
അവരെല്ലാം ഇടയന്റെ കൂടെ നടക്കും. ആടിൻ്റെ മണമടിച്ച് ഇടയൻ ആടിൻ്റെ കൂടെ നടക്കും. മക്കളെ, ഞാനും നിങ്ങളും ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ ഈ സായംകാലത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിവിടെ വന്നില്ലെങ്കിൽ ഈശോ നമ്മെ അന്വേഷിച്ച് വരും. ആടിടയനെ അന്വേഷിച്ചില്ലെങ്കിലും ഇടയനെ ഇടയനാടിനെ അന്വേഷിച്ച് കടന്നു വരും. മക്കളെ, ഒന്നുപോലും വഴിതെറ്റിപ്പോകുവാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. ഒരു തുഴത്തിലായിരിക്കുവാൻ, ഇടയൻ്റെ കൂടെയായിരിക്കുവാൻ ഇടയൻ ആഗ്രഹിക്കുകയാണ്. ഞാനും നിങ്ങളും പരിശുദ്ധമായ ദേവാലയത്തിലൂടെ ദൈവം ചൊരിയുന്ന ഈ വലിയ കാരുണ്യം കഴിവുകൊണ്ടൊന്നുമല്ല, ദൈവം നമ്മോട് കാണിക്കുന്ന അനന്തമായ കാരുണ്യ പ്രാർത്ഥിച്ച് ഓരോരുത്തരും നമ്മെ ഓരോരുത്തരെയും ഇത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ഞാനും നിങ്ങളും ഈ പരിശുദ്ധമായ ആലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ദൈവം അനുഗ്രഹിക്കുവാൻ തിരിച്ചറിഞ്ഞുകൊണ്ട്, നല്ല ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയമങ്ങളെ നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. ദിവ്യകാരുണ്യ ആരാധന ഏറ്റെടുത്ത് നടന്ന കുടുംബങ്ങളെയും അവിടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരണയിലേക്ക് സമർപ്പിക്കുക. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നദ്ധി പൂപ്പുകൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവിടെ എല്ലാ നിയമങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ എല്ലാ നിയമത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ മഹത്വം കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിച്ച് ആരാധിക്കുന്നു. എത്രമാത്രം കൃപ ഒഴുകണോ അത്രമാത്രം സ്വരത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് എല്ലാ നിയമത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെടുന്നു. കരമുയർത്തി ഒന്ന് വിളിക്കാം, ഈശോയെന്ന് വിളിക്കാം, ഈശോയെന്ന് വിളിക്കാം, ഈശോയെന്ന് വിളിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമോ പകർന്നരുളും നിത്യമഹോന്നതമ പന്നി, നിത്യമഹോന്നതമ പന്നി. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. ദിവ്യ ശരീരം മാനവനാൽ നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ, ദിവ്യ നിണ താൻ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ, നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യരുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, പരിശുദ്ധ ശരീരത്താലും വിലേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ. സകലേശ ദുരിതടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നമ്മളരാജീവിച്ചിടുവാ ചിന്തനമേ ദൂരവരങ്ങൾ, നിർമ്മലരാം ജീവിച്ചിടുവാ.
ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ കരമെന്ന് ഉയർത്തിപ്പിടിച്ച് നല്ല ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയേ ഈശോയേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വതന്ത്രമായിട്ട് വിളിച്ച്, അന്ധനായ മനുഷ്യൻ വിളിച്ചതുപോലെ വിളിച്ച്, നഗ്നനേത്രം കൊണ്ട് കണ്ടുകൊണ്ട് വിളിച്ച്, ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, പാനം ജീവനെ നല്ലിച്ചതുകൊണ്ട് തിരുവോസിയായി അപ്പമായിട്ട് എന്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ദാഹിക്കുന്ന എന്നെ അനുഗ്രഹിക്കുന്ന പൊന്നതമ്പുരാനെ ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ശക്തമായിട്ട് വിളിച്ച് എല്ലാവരും വിളിച്ച് ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന നല്ലിടയൻ എന്റെ ഈ വഴിക്കൊന്ന് വരാവോ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് എന്റെ കാഴ്ചയില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു വരാവോ എന്ന് ചോദിച്ചപ്പോ കടന്നു ചെന്ന അതേ നല്ലിടേന തിരുവോസി വസിക്കുന്ന ജീവനുള്ള ദൈവം മക്കളെ വിളിച്ച് ഓപ്പറേഷന് വിധേയനാകണ്ട ആ സഹോദരി വിളിച്ചപ്പോ കടന്നു ചെന്ന് സുഖപ്പെടുത്തിയ അതേ ദൈവമാണ് മക്കളെ തിരുവോസിയിൽ മക്കള് വിളിച്ച് ഈശോയേ എന്ന് വിളിച്ച് ഈശോയുടെ മക്കള് വിളിച്ച് സ്വരമുയർത്തി വിളിച്ച് എല്ലാവരും ചേർന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. എഴുന്നേറ്റ് നിൽക്കാം. കിട്ടിയ എല്ലാ അനുകൾക്കും നമ്മൾ നന്ദി പറയുകയും ഈ അഭിഷേകത്തിന് ഈ വിശുദ്ധമായ സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇവിടെ ചൊരിയുന്ന വലിയ കൃപയോർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ധ്യാന സെൻറ്റർ മനോഹരമായിട്ട് അതിൻ്റെ പണികളെല്ലാം ഈശോ ചെയ്തു തരിക. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ധ്യാന സെൻറ്ററിനെയും അവിടെ നടക്കാൻ പോകുന്ന ശുശ്രൂഷയിലും എല്ലാം ഈ നല്ലിടേൻ്റെ വലിയ സാന്നിധ്യം പരിപൂർണമായിട്ടും വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും അതിനുവേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്ന ഇവിടെയും വിദേശ രാജ്യങ്ങളിലുമായിരിക്കുന്ന ദൈവജനത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നല്ലതമ്പുരാന്റെ സന്നദ്ധിയിൽ നല്ലിടേൻ്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നല്ലൊരു മനോഭാവം എല്ലാ മക്കളിലേക്കും വ്യാപരിക്കപ്പെടട്ടെ. സമൃദ്ധമായ ദൈവാനുഗ്രഹം എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് ശുശ്രൂഷകരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഗാന ശുശ്രൂഷകരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എന്നെ എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കൂടെ ശുശ്രൂഷയിലായിരിക്കുന്ന വൈദികരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വലിയ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. നാളെ നടക്കാൻ പോകുന്ന കൺവെൻഷനെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ ആഴ്ചയിൽ അടുത്ത ആഴ്ചകളെല്ലാം നടക്കുന്ന ഇടവക ദേവാലയം നടക്കുന്ന കൺവെൻഷനുകളെല്ലാം സമർപ്പിച്ച് ധ്യാനത്തെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കരം എന്ന് ഉയർത്തിപ്പിടിച്ച് വലിയ അഭിഷേകം ഈ സെൻട്രലിൽ നിന്നൊഴുകുന്ന വലിയ അഭിഷേകം എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപരിക്കപ്പെടുവാൻ എല്ലാ ഇടവകളിലേക്കും വ്യാപരിക്കപ്പെടുവാൻ ദൈവം വലിയ കൃപ തന്നിരിക്കുക. കരമുയർത്തി ആ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ഇവിടെ വിദേശ രാജ്യങ്ങൾക്കുള്ളവർക്ക് ഇന്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷ കാണാം. sanchavara.org എന്ന സൈറ്റിലൂടെ ഈ ശുശ്രൂഷ കാണാം. അതുപോലെ യൂട്യൂബിലൂടെ മാർട്ടിൻ പെരുമാലിൽ ലൈവ് നടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൂടെ ഈ പ്രോഗ്രാം ഇവിടെയും കുടുംബാളി നടക്കുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർക്ക് വ്യക്തമായിട്ട് കണ്ട് കൂടെ ആരാധിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ ധ്യാന സെൻറ്ററിനെ നിങ്ങൾ സഹായിക്കുക. ആ സെൻറ്ററിൻ്റെ പണി മുഴുവൻ പൂർത്തീകരിക്കാൻ മനോഹരമായിട്ട് പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി നിങ്ങളുടെ സമ്പത്ത് ആഗ്രഹിക്കുക. കാരണം ഈശോയ്ക്ക് ഇപ്പം നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് സമർപ്പിക്കുക. നമുക്ക് ദൈവം തരുന്ന ഈ സമൃദ്ധിയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നദ്ധിയിൽ ആ സമൃദ്ധിയുടെ ഒരു വിഹിതം സമർപ്പിക്കുവാൻ സന്നദ്ധമായിക്കൊണ്ട് അതിലൂടെ ദൈവം ചെയ്യുന്ന വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ,
ആരാധന 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 സ്വരമേർത്തി പ്രാർത്ഥിച്ചേ കർത്താവേ. അനേകരെ ഈ കൂട്ടായ്മയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അനേക മക്കളിലൂടെ ദൈവീയ ദൈവിക കൃപ ഈ സെന്ററിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ, ഈ സെന്ററിലെ വലിയ അനുഗ്രഹം ജനങ്ങളിലേക്ക് ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുവാനുള്ള ആ തടസ്സങ്ങളെല്ലാം നസ്രായനായ യേശുനാഥന്റെ ശക്തിയാൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി വിളിക്കുന്ന ഈശോയേ എന്ന് വിളിക്കുന്നു, ഈശോയേ എന്ന് വിളിക്കുന്നു. കരമടിച്ചു പാടി പ്രാർത്ഥിക്കാം. പാടിടാം പാടിടാം ഹല്ലേലൂയ പാടിടാം, പാടിടാം പാടിടാം ഹോശാന പാടിടാം, പാടിടാം പാടിടാം സ്തോത്രഗീതം പാടിടാം, ജീവനുള്ള നാഥന് ഹോശാന പാടിടാം. ഹല്ലേലൂയ ആ ഹല്ലേലൂയ, ഹല്ലേലൂയ ആ ഹല്ലേലൂയ, ഹല്ലേലൂയ ആ ഹല്ലേലൂയ, ഹല്ലേലൂയ ആ ഹല്ലേലൂയ. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. പാടിടാം പാടിടാം ഹല്ലേലൂയ പാടിടാം, പാടിടാം പാടിടാം ഹോശാന പാടിടാം, പാടിടാം പാടിടാം സ്തോത്രഗീതം പാടിടാം, ജീവനുള്ള നാഥന് ഹോശാന പാടിടാം.